السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بدل الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. سروادر نرايا ساداتك ഉലമാക്കൾ, ഈ നാടിൻ്റെ അഭിമാനസ്തംഭമായ മഹാനായ സയ്യിദ് അത്താഉല്ലാ തങ്ങൾ, ഹഫിളഹുല്ലാ വറഅ, മുദരിസ് ഉസ്താദ്, ഖതീബ് ഉസ്താദ്, മറ്റ് മഹൽ വ്യക്തിത്വങ്ങൾ, സഹൃദയരായ സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ, ഒരു സുദീർഘമായ പ്രഭാഷണം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ദിക്ര ദുആകളാണല്ലോ. ഗ്രൗണ്ടിലും പരിസരങ്ങളിലുമുള്ള സഹോദരന്മാർ ദിക്ര ദുആ ലക്ഷ്യം വെച്ച് വന്നവരാണെങ്കിൽ സദസ്സിൽ കടന്നിരിക്കുന്നത് നല്ലതാണ്. സദസ്സിൻ്റെ ഭംഗിക്കല്ല, പ്രൗഢിക്കല്ല, ശക്തി തെളിയിക്കാനല്ല, മറിച്ച് വിത്തകത്തും പതിര് പുറത്തും എന്നാണല്ലോ പഴംവഴി. ഒരിക്കലും പതിര് ആവരുത് എന്ന് മനസ്സിലാക്കി വിത്താവണം എന്ന ലക്ഷ്യത്തോടെ പരമാവധി സദസ്സ് ഉള്ള സീറ്റുകൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അല്ലാ നീ കബൂൽ ചെയ്യണേ, അല്ലാ സ്വീകരിക്കണേ. അല്ലാ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, മഹത്തുക്കൾ, അവരിലൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. മഹാനായ നിരവധി കറാമാത്തുകളുടെ ഉടമയായ ഈ നാട്ടിലെ ജാതി മത ഭേദമന്യേ സർവരുടെയും ആശാകേന്ദ്രമായ അസ്സയ്യിദ് അശ്ശഹീദ് സൂഫി ഖദ്ദസല്ലാഹു തആലാ അസീസ് വനഫഅനാ ബിഉലൂമിഹി വഅസ്റാരി ഫിദ്ദാറൈ മഹാനുകളുടെ ഊറു സമാപനമാണ് ഇന്ന്. മഹാനുകളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഇനി എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും ദൂരീകരിക്കണേ അല്ലാ. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. മലപ്പുറം ജില്ലയില് കുണ്ടോട്ടി എന്ന പ്രദേശത്തിനടുത്ത് പുളിക്കൽ എന്നൊരു പ്രദേശമുണ്ട്, പറവൂര് ആ കുഗ്രാമത്തിന്റെ പേര്. 10-40 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി പടർന്ന് പലർക്കും വ്യാപകമായി നാട് നടുവൊടിഞ്ഞ ചിറകൊടിഞ്ഞ തകർന്ന അവസ്ഥയിലെത്തി. അക്കാലത്ത് ജീവിച്ചിരുന്ന ഔലിയാക്കൾ, ആരിഫീങ്ങൾ, പ്രമുഖരായിരുന്ന താജുൽ അസ്ഫിയ, കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസുല്ലാഹു സറുള്ളജീ, വിനീതൻ ഉൾപ്പെടെ ധാരാളം ആളുകളുടെ ശിഷ്യ ദലാവുൽ ഖൈറാത്തിന്റെ ഷെയ്ഖാണ് മഹാനവർ. 1990 മഹാനകൾ വഫാത്തായത്. മഹാനകളുടെ സമീപത്തിലേക്ക് ഒരു ബസ്സിനാളുകൾ കക്കിടിപ്പുറത്ത് വന്നു. അവിടത്തോടെ പ്രയാസങ്ങളും വിഷമങ്ങളും വന്നു പറഞ്ഞു. മഹാനവറുകൾ ആ ക്യാൻസർ നിർമാർജ്ജനം ചെയ്യാൻ നിർദ്ദേശിച്ച മാർഗം കൊറോണ നിർമാർജ്ജനം ചെയ്യാനും
നമുക്ക് പരീക്ഷിക്കാൻ പറ്റും, അനുഭവിച്ചറിയാൻ കഴിയും. മഹാൻ അവർകൾ അവരോട് പറഞ്ഞത് രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഒരു അഹ്ലു ബൈത്തിൽ ഒരു സയ്യിദ് കുടുംബത്തിൽ തങ്ങന്മാരിൽ ഒരാളെ നാട്ടിൽ ബഹുമാന പുരസ്സരം താമസിപ്പിക്കുക. മറ്റൊന്ന്, ഒരു നാരിയ സ്വലാത്തിന്റെ മജ്‌ലിസ് സ്ഥാപിക്കുക. ഇത് രണ്ടും കേൾക്കുമ്പോൾ സ്വാഭാവികമായും പലരും സംശയിച്ചേക്കാം, ഉദ്യാപുരത്ത് എത്ര തങ്ങന്മാരും, ലോകത്ത് തങ്ങന്മാരില്ലാത്ത സ്ഥലം എവിടെയാണ്? എന്നിട്ടും കൊറോണ ഇല്ലേ? കോവിഡ് 19 രൂക്ഷമാകുന്നില്ലേ? സ്വലാത്ത് മദ്രസില്ലാത്തത് എവിടെയാണ്? എല്ലായിടങ്ങളിലും സ്വലാത്ത് മദ്രസല്ലേ? എന്നിട്ട് ഈ വൈറസ് പ്രതിരോധിക്കാൻ കഴിഞ്ഞോ ഇല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഒരു കാര്യം സാന്ദർഭികമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഞാനും നിങ്ങളും നിസ്കരിക്കുന്നതും നോമ്പ് നോൽക്കുന്നതും സർവ സൽക്രമങ്ങൾ നിർവഹിക്കുന്നത് മഹാനായ ഇമാമുൽ അയ്മ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല തങ്ങൾ നിർദ്ദേശിച്ചത് ആജ്ഞാപിച്ചത് ആ മാർഗരേഖ അനുസരിച്ചാണല്ലോ. എന്നാൽ മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യമാണ്, പണ്ഡിതനല്ലാത്ത സയ്യിദാണോ, സയ്യിദല്ലാത്ത പണ്ഡിതനാണോ, ആരാണ് അത്യുത്തമ? ഒരു മഹാ സയ്യിദുണ്ട്, അദ്ദേഹം വലിയ പണ്ഡിതനായിട്ടില്ല. മറ്റൊരു മഹാനുണ്ട്, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, അദ്ദേഹം സയ്യിദായിട്ടില്ല. ഇങ്ങനെ രണ്ടു പേരൊരു സ്ഥലത്ത് ഒരുമിച്ചുകൂടിയാൽ ആർക്കാണ് കൂടുതൽ മഹത്വം, ആരെയാണ് കൂടുതൽ പരിഗണിക്കേണ്ടത് എന്നെല്ലാമാണല്ലോ ആ ചോദ്യത്തിന്റെ അർത്ഥം. അതിന് മഹാനായ ഇമാമുൽ അയ്മ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല തങ്ങൾ നൽകിയത് ഒരു മറുചോദ്യമാണ്. 1000 സാധാരണക്കാരെ എന്നിലേക്ക് കൊണ്ടുവരൂ, ഞാൻ നിനക്ക് ആലിമാക്കി തരാം. എന്നാൽ ലോകത്തേതെങ്കിലും ഒരാൾക്ക് ഒരു ഒരു സയ്യിദിനെ രൂപപ്പെടുത്താൻ ഉണ്ടാക്കി തീർക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ ആ ചോദ്യകർത്താവ് മുട്ടുകുത്തുകയായിരുന്നു. ഉദാഹരണത്തിന്, ലോക പ്രശസ്തമായ കൈറോ യൂണിവേഴ്സിറ്റി 10,000 ഉലമാക്കളെ ലോകത്തിന് സംഭാവന ചെയ്ത ഒരു യൂണിവേഴ്സിറ്റിയാണല്ലോ കൈറോ യൂണിവേഴ്സിറ്റി. 1,000 വലിയ വലിയ ഇമാമുമാരെ ലോകത്തിന് നൽകിയില്ലേ? എന്നാൽ ഇക്കാലം അത്രയും പ്രവർത്തിച്ച കൈറോ യൂണിവേഴ്സിറ്റിക്ക് ലോകത്ത് ഒരു സഹസ്രാബ്ദത്തോളം പഴക്കമുള്ള 1,000 പഴക്കമുള്ള യൂണിവേഴ്സിറ്റിക്ക് ഒരു സയ്യിദിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ലോകത്താർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു സയ്യിദാവുക എന്നാൽ അത് വലിയ മഹത്വമാണ്, വലിയ പുണ്യമാണ്. ആ പുണ്യം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ രക്തത്തിൽ നിന്ന് പിറക്കലിലൂടെയല്ലാതെ മറ്റൊരു നിലക്കും ലഭിക്കുകയില്ല എന്ന കാര്യം ഏത് കോളേജിൽ എത്ര കൊല്ലം പഠിച്ചാലും എത്ര സർട്ടിഫിക്കറ്റ് നേടിയാലും സയ്യിദാവാൻ കഴിയുകയില്ല. ഇവിടെ ഒരു സംശയം. എന്നാൽ എത്ര തങ്ങന്മാര് നമ്മുടെ നാട്ടിലുണ്ട്? എന്നിട്ടും നമുക്ക് എത്ര ആളുകൾക്ക് കൊറോണ ബാധിച്ചു? എന്തെല്ലാം ബാധിച്ചു? ഇവിടെ ഇലക്ഷൻ അടുത്ത സമയമാണ്. വ്യത്യസ്ത മുന്നണികൾ വ്യത്യസ്തങ്ങളായ ഓഫറുകളുമായി ജനങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ
കരണ്ട് എത്തിയിട്ടില്ലാത്തൊരു കുഗ്രാമത്തിൽ ഒരു സ്ഥാനാർത്ഥി വന്ന് പറയുകയാണ്, എന്നെ നിങ്ങൾ വിജയിപ്പിച്ചാൽ, എന്റെ മുന്നണിക്ക് ഭരണം കിട്ടിയാൽ എന്റെ ആദ്യത്തെ പരിപാടി ഇവിടത്തെ ഒരു പവർ സ്റ്റേഷൻ തുടങ്ങലാണ്. അങ്ങനെ അദ്ദേഹം വിജയിച്ചു. ഏത് സ്ഥാനാർത്ഥിയാവട്ടെ, അദ്ദേഹത്തെ മുന്നണിക്ക് ഭരണം കിട്ടി. അദ്ദേഹം മന്ത്രിയായി മാറി. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആദ്യ പീരീഡിൽ തന്നെ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചു. അത് ഒരൊന്നാം തീയതി അടുത്ത മെയ് ജൂൺ ഏതെങ്കിലും ഒന്നാം തീയതി ഉദ്ഘാടനത്തിന് മന്ത്രി വരുന്നു. എന്നാൽ പവർ സ്റ്റേഷനോട് തൊട്ടു ചേർന്നിരിക്കുന്ന ഏറ്റവും വലിയ കോടീശ്വരന്റെ മില്ലീനിയറുടെ അല്ലെങ്കിൽ ബില്ലീനിയറുടെ തില്ലീനിയറുടെ അല്ലെങ്കിൽ ചില്ലീനിയറുടെ വീട് ഹൈ സ്റ്റാൻഡേർഡ് വീടാണ്. എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും സാമഗ്രികളും ടൂൾസുകളും എക്യുപ്മെന്റ്സുകളും ഒക്കെ മേഡ് ഇൻ ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഏറ്റവും ഹൈ ക്വാളിറ്റിയാണ്, ഫസ്റ്റ് ക്വാളിറ്റിയാണ്. പക്ഷേ ഒന്നാം തീയതി പവർ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്താൽ ഈ വീട് കത്തുമോ, പ്രകാശിക്കുമോ? വീട്ടിൽ നിന്ന് പവർ സ്റ്റേഷനുമായി കണക്ഷൻ ഇല്ല എങ്കിൽ, എത്ര വലിയ സമ്പന്നനാണെങ്കിലും, എത്ര വലിയ കോടീശ്വരനായാലും, എത്ര മുന്തിയ ഐറ്റംസ് ബൾബുകളും ട്യൂബുകളുമായാലും, പവർ സ്റ്റേഷനുമായി കണക്ഷൻ ഇല്ലാത്ത കാലത്തോളം ഒന്നും നടക്കില്ല എന്ന പോലെ പവർ സ്റ്റേഷൻ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ മറ്റ് ജനറേറ്റർ നാട്ടിലുണ്ടായത് കൊണ്ട് കാര്യമായില്ല. ആ ജനറേറ്ററുമായി അല്ലെങ്കിൽ ട്രാൻസ്ഫോമറുമായി പവർ സ്റ്റേഷനുമായി കണക്ഷൻ വേണം. ആ കണക്ഷൻ സിംഗിൾ ഫേസുമുണ്ട്, ത്രീ ഫേസുമുണ്ട്. ത്രീ ഫേസ് ആകുമ്പോഴാണ് ഏതെങ്കിലും ഒരു ലൈനിൽ വൈദ്യുതി ഉണ്ടെങ്കിൽ എന്റെ വീട്ടിൽ പ്രകാശിക്കും. എന്നാൽ നമ്മുടെയൊക്കെ കണക്ഷൻ ത്രീ ഫേസ് ആയിരിക്കണം. ത്രീ ഫേസ് എന്ന് പറഞ്ഞാൽ മൂന്ന് വിധത്തിൽ, ഒന്ന് ശാരീരികമായിട്ടും, മറ്റൊന്ന് മാനസികമായിട്ടും, മറ്റൊന്ന് സാമ്പത്തികമായിട്ടും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമുക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല സലാമതാക്കുക തന്നെ ചെയ്യും. ഖുർആന്റെ പ്രഖ്യാപനമല്ലേ, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഅന്ത ഫീഹിം. എല്ലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് തിരുദൂതരെ, അങ്ങൊരു സമൂഹത്തിൽ ഉണ്ടായിരിക്കെ അങ്ങയുടെ സമൂഹത്തെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല, ഒരിക്കലും നശിപ്പിക്കുകയില്ല. ഖുർആൻ വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചതല്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാവുക എന്നാൽ അതവിടുത്തെ ഭൗതിക ശരീരം എന്നാണോ? എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് മാത്രമുള്ള ഹിജ്റ പതിനൊന്നാം വർഷം വരെയുള്ള ആളുകൾക്ക് മാത്രമാവില്ലേ? ലോകാവസാനം വരെയുള്ള എല്ലാ സമൂഹത്തിനും എല്ലാ സമുദായത്തിനും നാടിനും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗ്രഹമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയെ ഏതു പ്രദേശത്തിനും തങ്ങൾ അനുഗ്രഹമാണ്, കരുണയാണ്. പക്ഷേ ആ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ അവിടത്തോട് നമുക്കൊരു കണക്ഷൻ വേണം. അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അവിടുത്തെ മക്കളോ പേരമക്കളോ സന്താന പരമ്പരയിൽപ്പെട്ട ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട്, വീട്ടിലുണ്ട്, കുടുംബത്തിലുണ്ട്, അവരോട് നല്ല ആദരവും ബഹുമാനവും കാണിക്കുന്നു, അവരാവട്ടെ അല്ലാഹും റസൂലും നിർദ്ദേശിച്ച പ്രകാരമാണ് ജീവിക്കുന്നത്, അവരിൽ അശ്ലീലങ്ങളില്ല, അനാശാസ പ്രവർത്തനങ്ങളില്ല, തീർച്ചയായും യാതൊരു സംശയവും വേണ്ട.
അഹ്ലുബൈത്തിനോട് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്, മഹാനായ ഹാറൂൻ റഷീദ് രാജാവ്, നിങ്ങൾക്കറിയില്ലേ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ആരാണ് ഞാൻ നേരത്തെ ഉണർത്തിയ മഹാനായ ഇമാമുൽ ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമിക് സാമ്രാജ്യത്തിന്റെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഹെഡ് അല്ലേ മഹാനായ ഹാറൂൺ റഷീദ് രാജാവ്? ഈ ലോകത്തിന്റെ കാണിച്ച വിപ്ലവങ്ങൾ എന്തെല്ലാം നേട്ടങ്ങളാണ് കാണിച്ചത്! ഹാറൂൺ റഷീദ് രാജാവ് മാത്രമല്ല, ഹാറൂൺ റഷീദ് രാജാവിന്റെ ഭാര്യ പോലും ഈ ലോകത്തിന് ചെയ്ത സംഭാവനകൾ എത്ര! ലോകത്തിന്നും എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത എത്രയെത്ര സ്തുത്യർഹമായ സേവനങ്ങളാണ് ആ കുടുംബം ലോകത്തിന് കാണിച്ചു കൊടുത്തത്! നിങ്ങൾക്കറിയാം, നമ്മുടെ കൊച്ചു കേരളത്തിൽ ജലബാധ വരുമെന്ന് കേൾക്കാൻ തുടങ്ങി, ജലഗതാഗതം വരുമെന്ന് കേൾക്കാൻ തുടങ്ങി വർഷങ്ങളായി. ഇതുവരെ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ 1200 വർഷങ്ങൾക്ക് മുമ്പ് ഹാറൂൺ റഷീദ് രാജാവിന്റെ ഭാര്യ പരിശുദ്ധമായ ഹജ്ജിന് വന്നതാണ്. അറഫയിലും മിനയിലും മുസ്ദലിഫയിലും വെള്ളമില്ല, ഉതൊടുക്കാൻ കുടിക്കാൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാമല്ലോ, 10-ോ 40-ഓ കൊല്ലം ഹജ്ജിന് പോയിരുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ പ്രധാനമായും കൊണ്ടുപോയിരുന്ന ജവനയായിരുന്നല്ലോ, ഒരു പൂജയായിരുന്നല്ലോ, വെള്ളം കയ്യിൽ പിടിക്കലായിരുന്നല്ലോ. എങ്കിൽ 1200 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരിക്കും, നിങ്ങൾ ആലോചിക്കണം. എന്നാൽ രാജാവിന്റെ ഭാര്യ നമ്മുടെ ഭാര്യമാരെ പോലെയല്ല. ഇവിടെ ധാരാളം സഹോദരിമാരുണ്ട്, അവരെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കെട്ടിച്ചയച്ചു. എന്നാൽ വർഷാവസാനം ഏപ്രിൽ മെയ് മാസം വരൾച്ച വളരെ രൂക്ഷമായി, ശക്തമായ വരൾച്ച, കിണറ്റിലെ വെള്ളം വറ്റിപ്പോയി. ആ പെണ്ണ് വീട്ടിൽ വന്ന് പറയില്ല, ഞാൻ അങ്ങോട്ട് പോകില്ല, വെള്ളമില്ല വെള്ളമില്ല, ശപിക്കില്ലേ, വിവാഹമോചനത്തിന് കേസ് കൊടുക്കില്ലേ, അപേക്ഷിക്കില്ലേ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഹാറൂൺ റഷീദിന്റെ രാജാവിന്റെ ഭാര്യ സുബൈദ വെള്ളം ഇല്ലെന്ന് പറഞ്ഞ് പരാതിപ്പെടാനല്ല, പക്ഷേ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന ചിന്തയാണ്. We have one problem, we have 1 million solutions. എപ്പോഴും എന്റെ സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കണം, പ്രശ്നങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്യലല്ല, പ്രശ്നങ്ങളുടെ പേരിൽ ഒളി ജീവിതമല്ല, പ്രശ്നങ്ങളുടെ പേരിൽ ഒളിച്ചോട്ടമല്ല, മറിച്ച് പ്രശ്നങ്ങളെ നേരിടാനും അതിനോട് പ്രതിരോധിക്കാനും പ്രതികരിക്കാനുമുള്ള ഒരു കഴിവ് നേടിയെടുക്കലാണല്ലോ മനുഷ്യൻ വേണ്ടത്. മഹാനായ ഹാറൂൺ റഷീദ് രാജാവിന്റെ ഭാര്യ ആലോചിക്കുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ ജലക്ഷാമം പരിഹരിക്കാൻ മാർഗം. അക്കാലത്തുള്ള ഏറ്റവും പ്രമുഖനായ എഞ്ചിനീയേഴ്സിനെ വിളിച്ചു, അവരോട് ചോദിച്ചു ഇത് പരിഹരിക്കാൻ എന്താണ് മാർഗം. അവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല. എവിടെയാണ് വെള്ളമുള്ളത്? അന്വേഷണത്തിൽ ത്വായിഫാണ്, ഏകദേശം മക്കിൽ 100 കിലോമീറ്റർ അകലെയാണ് ത്വായിഫ്. ത്വായിഫ് ഇതേറ്റം നമ്മുടെ മാന്നാറ് പോലെ, നമ്മുടെ വയനാട് പോലെ, ഊട്ടി പോലെ പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശമാണ്. അവിടെ എല്ലാ വിഭവങ്ങളും ഉണ്ടാകും. ആ പ്രദേശത്ത് നിന്ന് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്താണ് മാർഗം? എഞ്ചിനീയർമാർ പറയുന്നു, കരിമ്പാറകളല്ലേ മക്ക, മദീന, അറഫ, മിന, മുസ്ദലിഫ. അടുത്ത കാലം വരെ പോരുന്നവർക്കറിയാമല്ലോ, പല മലകൾ നിറഞ്ഞ് വനങ്ങൾ കൂടി നിൽക്കുന്ന കരിമ്പാറകളല്ലേ. എന്നാൽ ഹാറൂൺ റഷീദ് രാജാവിന്റെ ഭാര്യ അതാ ഓഫർ ഇടുന്നു, സഹകരിച്ചേ പറ്റൂ, നിർമ്മിച്ചേ പറ്റൂ. അങ്ങനെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 88,000 സ്വർണ നാണയം, 10 പവനല്ല, 100 പവനല്ല, 1000 പവനല്ല, 10,000 പവനല്ല, മറിച്ച് 88,000 പവൻ സ്വർണാഭരണം ഈ ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടി നീക്കിവെച്ച്,
കനാൽ നിർമ്മിച്ചു. ഇന്നും സൗദിയിൽ താമസിക്കുന്നവരോ ഹജ്ജ് ഉംറക്ക് പോകുന്നവരോ നോക്കിയാൽ അറഫയുടെയും മുസ്ദലിഫയുടെ ഒക്കെ പല ഭാഗങ്ങളിലും ആ കനാലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയും. ഇതാണ് ഹാറൂൺ റഷീദ് രാജാവിന്റെ ഭാര്യ. ഇനിയൊരു സാമ്പിൾ കൂടി പറയാം. ഹാറൂൺ റഷീദ് രാജാവിന്റെ മകനാണ് അമീൻ മഖ്മൂൻ. നിങ്ങൾക്കറിയാമല്ലോ ഒരു മകനെ അക്കാലത്ത് വലിയ പണ്ഡിതനെന്ന ഇസ്മായിൽ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഇൽമ് പഠിപ്പിക്കാൻ യോഗിച്ചു. അങ്ങനെ ഒരു സമയത്ത് ഉപ്പ കാണാൻ വേണ്ടി വരുന്നു. ആ സമയത്ത് ഉസ്താദ് ഉണ്ടാക്കുകയാണ്, മകൻ കാലിൽ വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ്. ഉസ്താദിനോട് ആ ഉപ്പ രാജാവ് പറയുന്നത്, എന്റെ മകനെ നിങ്ങളെ മുമ്പിലേക്ക് അയച്ചത് ഇതിനല്ല, കാല് കടിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അതവ് പഠിപ്പിക്കാനാണ് ഞാൻ നിങ്ങളിലേക്ക് അയച്ചത്. ഇതൊരിക്കലും ശരിയായില്ല. അവൻക്ക് വെള്ളമൊടിക്കുന്നു, നിങ്ങൾ കാല് കഴുകുന്നു, അതല്ല വേണ്ടത്. മറിച്ച് അവൻ ഒരു കൈകൊണ്ട് വെള്ളമൊടിക്കട്ടെ, മറുകാല് മറു കൈകൊണ്ട് മറ്റേ കൈകൊണ്ട് അവൻ ഉറച്ച് കടികട്ടെ, അതല്ലേ ഉസ്താദുമാരോടുള്ള അദബ്. നിങ്ങൾ മനസ്സിലാക്കണം ഹാറൂൺ റഷീദ് രാജാവ്. എന്നാൽ ലോകത്ത് ധാരാളം വിപ്ലവങ്ങളും നേട്ടങ്ങളും കൊയ്തെടുത്തൊരു ഭരണാധികാരി, പിൽക്കാലങ്ങൾ തുല്യതയില്ലാത്ത ഭരണാധികാരി ആ ഹാറൂൺ റഷീദ് രാജാവ്. ഹജ്ജ് കഴിഞ്ഞു, കൂഫയിലെത്തി. ആ കൂഫയിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ പുറപ്പെടുന്ന സമയത്ത് ഒരു അനൗൺസ്മെന്റ് കേൾക്കുകയാണ്, ഒരു വിളി കേൾക്കുകയാണ്. ഹാറൂൺ, ഹാറൂൺ, ഹാറൂൺ. ിപ്പോയി എന്താ നാട്ടിൽ രാജാവിന് ഒരു ബഹുമാനവും ഇല്ലാതെ പേര് വിളിക്കുക. അങ്ങനെ നന്നായി നന്നായി അന്വേഷിച്ചു നോക്കി നോക്കി അപ്പോൾ കാര്യം പിടുത്തം കിട്ടി. മറ്റാരുമല്ല അക്കാലത്ത് സർവരാരും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന ബഹുലുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു. മജ്നൂൻ എന്നാൽ ഭ്രാന്തനായി പലരും ചിത്രീകരിക്കുന്നു. ബുദ്ധിയില്ല, വിവേകമില്ല, തന്റെ ഇടമില്ല, കഴിവില്ല എന്നൊക്കെ പലരും തോന്നിയേക്കാം. പക്ഷേ അവർ ആ ഘട്ടത്തിലല്ല, അവർ അല്ലാഹു ലയിച്ചു ചേർന്നവരാണ്. ബഹുലുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു. ആ ബഹുലുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹുവിനോട് ഹാറൂൺ റഷീദ് രാജാവിനോട് ബഹുലുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹുവിനോട് ഹാറൂൺ റഷീദ് രാജാവ് ചോദിച്ചു, ഹൽ തഅ്രിഫുനി, എനിക്ക് നിന്നെ നിങ്ങൾക്ക് എന്നെ അറിയാമോ, ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? അതെനിക്കറിയാം. ഞാൻ ആരാ പേര് പറയാം. ഉടനെ ആ ബഹുൽ മജ്നൂൻ റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞത്, അന്തല്ലദീ ഫിൽ മഗ്രിബി വൈദാ ظلم وانت الذي لو ظلم واحد انت في المغرب لسالك الله عنه يوم القيامه സൂര്യാസ്തമയം നടക്കുന്ന ലോകത്തിന്റെ ഏറ്റവും പടിഞ്ഞാറെ മുക്കിലാണ് നിങ്ങൾ നിൽക്കുന്നത്. സൂര്യാസ്തമയ സൺസെറ്റ് പക്ഷേ സൺറൈസ് പോയിന്റിൽ സൂര്യൻ ഉദിക്കുന്നിടത്ത് ലോകത്താരെങ്കിലും നിങ്ങളെ ഭരണകാലത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങളോട് അല്ലാഹുവിനെ ചോദ്യം ചെയ്യില്ലേ? സലക്കല്ലാഹു അൻഹു യൗമൽ ഖിയാമ. അങ്ങനത്തെ ആളല്ലേ നിങ്ങള്? ആറൂൺ റഷീദ് രാജാവാണ് പറഞ്ഞത്. നിങ്ങള്
ലോകത്തിന്റെ ഒരു കോണിലാണ്. മറുകോണിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, ഒരനീതിയോ അക്രമോ സംഭവിച്ചാൽ റബ്ബിനോട് നിങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരല്ലേ? അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ മറുപടി പറയേണ്ടിവരില്ലേ? പഞ്ചായത്ത് മെമ്പർമാർക്കാണാം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാര് കാണാം, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാര് കാണാം. ഈ സാസിൽ പല ജനപ്രതികളും ഉണ്ടായേക്കാം. സർവരോടും പറയാനുള്ളത്, ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, ഒരു പ്രസ്ഥാനത്തിന് നേതൃരംഗത്തുണ്ടെങ്കിൽ, ഒരു മഹല്ലത്തിന്റെ ഉന്നസ്ഥാനത്തുണ്ടെങ്കിൽ, ആലോചിച്ചുകൊള്ളട്ടെ, നിങ്ങൾ ആ നാട് മദ്യമുക്തമാക്കും, നിങ്ങൾ ആ നാട് ആരോഗ്യപൂർണമാക്കും. നിങ്ങൾ ആ നാടിന് കുറെ ഓഫറുകൾ നൽകിയിരുന്നു, എന്നാ നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നല്ല, നിങ്ങളുടെ എന്തെങ്കിലും ഒരു അനീതി ഒരക്രമം ആരെങ്കിലും വന്നു പോയാൽ അല്ലാഹു തആല നിങ്ങളെ ശിക്ഷിക്കും കേട്ടോ. കാത്തിരക്ഷിക്കണേ അല്ലാഹ്, നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. ഹാറൂൺ റഷീദ് രാജാവ് തന്റെ കേക്കും പേടിച്ച് പറക്കുകയാണ്. ഹാറൂൺ റഷീദ് രാജാവ് കരയുകയാണ്. രണ്ടാമത് ഹാറൂൺ റഷീദ് രാജാവ് ചോദിക്കുന്നു, ഞങ്ങളെ നാളെ ഭാരതീയ ജീവിതത്തിൽ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റുമോ? വിജയികളുടെ പട്ടികയിലാണോ പരാജിതരുടെ പട്ടികയിലാണോ? നമ്മുടെ നേതാവ് ചോദിക്കുന്നതിന് മുമ്പ് നേതാവിന്റെ മുഖപ്രശംസകളിലൂടെ വാനോളം ഉയർത്തരല്ലേ നമ്മുടെ പതിവ്? എന്നാൽ ഹാറൂൺ റഷീദ് രാജാവിനോട് ബഹ്ലുൽ മജ്നൂൻ റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, അതെ, നിങ്ങൾ ആലോചിക്കേണ്ടത് അമൽ എവിടെയെന്നല്ലേ. ഇന്നൽ അബ്റാറ ലഫീ ജഹീം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. നിങ്ങൾ ആയത്തൊന്ന് പറഞ്ഞു നിർത്തിയാൽ മതി, അഥവാ റൌഡികളും അക്രമികളും തോന്നിവാസികളും ആളിക്കത്തുന്ന നരകത്തിലാണ് കേട്ടോ. സൂക്ഷ്മജ്ഞാനികളായ ഔലിയാക്കളെ ആലിഫീങ്ങൾ സ്വാലിഹീങ്ങൾ പരമസുഖത്തിലാണ്, സ്വർഗീയ സുഖങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ചോദ്യം കഴിഞ്ഞില്ല, മൂന്നാമതും ചോദിക്കുന്നു. ബഹ്ലുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു ഷാഫിഈ ഇമാം അല്ല, ഹാറൂൺ റഷീദ് രാജാവ് ചോദിക്കുന്നു, അപ്പോ അപ്പോ ഞങ്ങളെ കാര്യത്തിൽ വല്ലാതെ ബേജാറാക്കുകയുള്ളു. ഞങ്ങൾ എത്ര നിസ്കരിച്ച്, എത്ര നോമ്പ് തോറ്റി, എത്ര ഹജ്ജ് ചെയ്തു, എത്ര ദാനധർമ്മങ്ങൾ നിർവഹിച്ചു, എന്തെല്ലാം നീതിയുടെ പര്യായമായി നിങ്ങൾ മാറിയില്ലേ? ലോകത്തിന് ധാരാളം പുരോഗമനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലേ? ഞങ്ങൾ ചെയ്ത അമലുകളൊക്കെ എവിടെയാണ്? അതല്ലാത്ര സ്വീകരിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെടില്ലേ? ഉടനെ ബഹ്ൽ മജ്നൂൻ റളിയല്ലാഹു അൻഹുന്റെ മറുപടി, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന കൽബുകളിൽ നിന്നല്ലേ അല്ലാഹു തആല ഉത്തരം സ്വീകരിക്കൂ, അമലുകൾ സ്വീകരിക്കൂ, നിങ്ങൾക്ക് തഖ്വയുണ്ട് എന്നതിന് എന്താ തെളിവ്? ആ സമയത്ത് വീണ്ടും ബഹ്ൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു ഹാറൂൺ റഷീദ് രാജാവ് ചോദിക്കുകയാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരമക്കളാണെന്നറിയില്ലേ? ആ പേരമക്കളായതുകൊണ്ട്, അവിടുത്തെ കുടുംബമായതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലേ? ഉടനെ فَإِذَا نُفِخَ فِي الصُّورِ فَلَا أَنْسَابَ بَيْنَهُمْ
മരിച്ചു മക്ബറയിൽ വെച്ചു. സൂറന്ന കാലത്തിൽ ഊതിക്കഴിഞ്ഞാൽ അവിടെ ഒരു തറവാടുമില്ല കേട്ടോ. തറവാടിന്റെ പോരിഷയും മഹിമയും ഒന്നും പറയേണ്ടതില്ല. എന്റെ കുടുംബത്തിൽ 50,000 ആളുണ്ടെന്നോ അവന്റെ കുടുംബത്തിൽ ആകെ 100 ആളെ ഉള്ളൂ എന്ന് പറഞ്ഞ് ചെറുതാക്കാൻ നിൽക്കണ്ട. അവന്റെ 100 ആളുള്ള കുടുംബത്തെ 50,000 ഉള്ള കുടുംബത്തെ വലുതാക്കി നേരെ സ്വർഗത്തിലേക്ക് ഒന്ന് പോകാമെന്ന് ധരിക്കണ്ട. എന്നാൽ നിങ്ങളുടെ തറവാടുകളൊന്നും സൂറന്ന കാലത്തിൽ ഊതിയാലില്ല. വീണ്ടും ഹാറൂൺ റഷീദ് രാജാവ് ചോദിക്കുന്നു, ഐന ശഫാഅത്തു നബീനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീനാ. നിങ്ങൾ എന്താണ് പറയുന്നത്? ഞങ്ങളുടെ ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യില്ലേ? ആ ശഫാഅത്ത് ഞങ്ങൾക്ക് ഉപകരിക്കില്ലേ എന്ന് പറഞ്ഞ മറുപടി. സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ചിലർക്കല്ലേ പെർമിഷൻ നൽകൂ? ആ ശഫാഅത്തല്ലേ സ്വീകരിക്കൂ? എന്റെ ശഫാഅത്ത് സ്വീകരിക്കാൻ റബ്ബ് പെർമിഷൻ കൊടുക്കണ്ടേ? ആ കൊടുത്തോ ഇല്ലേ എന്ന് എങ്ങനെയാണ് അറിയുക? ഞാനിത് പറഞ്ഞത് പല കാരണങ്ങൾ പരിശുദ്ധമായ റമദാൻ ശരീഫാണ് വരാനിരിക്കുന്നത്. വരുന്ന 12-ാം തീയതി മിക്കവാറും മാസം കാണും എന്ന പ്രതീക്ഷയിലാണ്. ഇന്നത്തോടുകൂടെ 2 ഏപ്രിൽ 2 കഴിഞ്ഞില്ലേ? ഇനി 10 ദിവസം അല്ലേ ബാക്കിയുള്ളൂ. ഈ 10 ദിവസങ്ങൾക്കുള്ളിലായി നോമ്പ് കലാഹായ വല്ലവരുമുണ്ടെങ്കിൽ കലാ വീട്ടിയേ പറ്റൂ. ഫിദ്യ കൊടുക്കേണ്ടവർ ഫിദ്യ കൊടുത്തിട്ടില്ല എങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യത നിങ്ങൾ അർപ്പിതമാകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മരിച്ചു സ്വത്ത് ഓഹര ചെയ്യുമ്പോൾ നിങ്ങൾ നോമ്പ് നിർബന്ധമായിരുന്നു, നോമ്പ് നോറ്റിട്ടില്ല, ഫിദിയ കൊടുത്തിട്ടില്ല. 1 കൊല്ലം കഴിയുമ്പേക്ക് 1 മുദ്ദ്, 2 കൊല്ലം കഴിയുമ്പേക്ക് 2 മുദ്ദ്, 10, 100 കൊല്ലം കഴിയുമ്പേക്ക് 100 മുദ്ദായി ഒരു നോമ്പിന്. അടുത്ത നോമ്പിന്ന ഇപ്പൊ എത്രയായി വരുന്ന നിങ്ങൾ ആലോചിക്കണം. 10 കണക്കിന് അരികളാകും കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ കടപാടുകൾ തീർക്കുക, പറഞ്ഞു പൊരുത്തപ്പെടിക്കുക, മനസ്സ് മനറാക്കുക. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല ഹാറൂൺ റഷീദ് രാജാവിനോട് പറഞ്ഞെങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥകൾ എന്താണ്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, കാര്യം വളരെ വളരെ ബേജാറിലല്ലേ? എന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെടുക. ഇന്നൗലന്നാസി ബിയൗമൽ ഖിയാമ അക്തറുക്കും അലയ്യ സ്വലാ. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആനിൽ പറയുന്നു, വലസൗഫ യുഅതീക റബ്ബുക ഫത്റുല്ലാ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഫർസറുകൾ പറഞ്ഞായി കാണാം. സമൂഹത്തിൽ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ നരകത്തിൽ കിടക്കുന്നു എന്ന വാർത്ത അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞാൽ ഉടനെ റബ്ബിന്റെ മുമ്പിൽ സജ്ദയിൽ വീഴുകയാണ്. റബ്ബിനോട് പറയുന്നു, എന്റെ അടിമ, അതാ ഉദ്യാപുരം ഉറൂസിന് പോകാറുണ്ട്,
അവിടെ നന്നായി സംഭാവന ചെയ്യാറുണ്ട്, അവിടത്തെ എല്ലാ വിഷയത്തിലും സഹകരിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ആ നിമിഷം അല്ലാഹു തആല അവന്റെ ശിക്ഷ മുഴുവൻ അള്ളാഹുവിന്റെ റസൂൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സുജൂദിൽ വീഴുന്നു, അള്ളാഹുവിനോട് യാചിക്കുന്നു. അള്ളാഹു തആല പറയുന്നു, നബിയെ തങ്ങൾ തല ഉയർത്തണം, തങ്ങൾക്ക് എന്താണോ ചോദിക്കേണ്ടത് ചോദിക്കാനുള്ള ഒക്കെയും ചോദിക്കണം, ചോദിച്ചേ പറ്റൂ. പറയുന്നത് എനിക്ക് സ്വർണത്തില് അത് വേണം ഇത് വേണം എന്നല്ല പറയുന്നില്ല, ഭാര്യക്ക് വേണമെന്നല്ല, എന്റെ മക്കൾക്ക് വേണമെന്നല്ല, മറിച്ച് അവിടെ നിന്ന് പറയുന്നു, എന്റെ സമൂഹത്തിൽ പെട്ട ഏതെങ്കിലും ഒരാള് നരകത്തിൽ കിടന്നുകൊണ്ട് ഞാൻ സ്വർഗീയ സുഖം ആസ്വദിക്കില്ല, വേണ്ടേ വേണ്ട. എന്റെ സന്തോഷമെന്ന് പറയുന്നത് എന്റെ അണികളുടെ സന്തോഷമാണ്, അവരെ സ്വർഗത്തിലേക്ക് കയറ്റലാണ്. അതാണ് എല്ലാ ഇടക്കിടയും കേൾക്കുന്നതല്ലേ. മനസ്സിലാക്കി അള്ളാഹുവിനോട് പരമാവധി അടുക്കാൻ ഞാൻ നേരത്തെ ഉണർത്തിയ പോലെ അഹ്ലു ബൈത്ത് അവരോട് സ്വലാത്ത് ഇത് രണ്ടും ഉണ്ടായാൽ നമുക്ക് കഴിയാത്തൊന്നും കഴിയില്ല. 40 കൊല്ലം മുമ്പ് ആളോ മഹാനായ കക്കിടിപ്പുറത്തിന്റെ ഓർമ്മയിൽ ഇത് വന്നത്, ഞാൻ 2 മാസം മുമ്പ് കക്കിടിപ്പുറത്ത് അവിടെ 100 കണക്കിന് ആളുകളുണ്ട്. അപ്പൊ ഞാൻ ഈ അനുഭവം പറഞ്ഞു, എന്റെ നാടിന്റെ അടുത്ത് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അവര് പറഞ്ഞു, ആ വർഷം തൊട്ടിട്ട് എല്ലാ കൊല്ലവും മൂറൂസിന് കക്കിടിപ്പുറത്തേക്ക് കുണ്ടോട്ടി പുളിക്കല് പറവൂരിൽ നിന്നൊരു ബസ്സിന് ആളുകൾ ഇന്ന് വരെ അത് ഒഴിവാക്കിയിട്ടില്ല. ആ സന്തോഷം കൊണ്ട് അതാണ് രണ്ട് കാര്യങ്ങൾ, ഒന്ന് അഹ്ലു ബൈത്തിനെ, മറ്റൊന്ന് സ്വലാത്ത്. അത് സ്ഥിരമായി ചെല്ലുക, സ്വലാത്തുമായി നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ടാകുക. ഒരു കൊറോണ, ഒരു വൈറസ്, ഒരു ഭീഷണി, ഒരു പ്രതിസന്ധിയും ഒരു വിഷമം നമുക്ക് കാണുന്നില്ല, പേടിക്കേണ്ടതില്ല. ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ച ആയത്തുണ്ടല്ലോ, ഖുർആനിലാണ് ഈ ആയത്ത്. അങ്ങനെ മനസ്സിലാക്കണം, വല്ലാത്ത രസമാണ്. മഹാനായ താജുദ്ദീൻ സുബിക്കീ റളിയല്ലാഹു തആല തങ്ങൾ തന്റെ മുഈദുന്നിയമ്മ മുബീദുന്നിയകം എന്ന കിതാബിൽ പറയുന്നു, ഖുർആൻ എന്തോ അല്ലാഹു തആല പറയുമ്പോഴും അവിടെ സ്വാഭാവികമാണ്. ഉദാഹരണം ഹിദായത്തിനെ കുറിച്ച് അല്ലാഹു തആല പറയുമ്പോ ആർക്ക് ഹിദായത്ത് കൊടുക്കും? ലോകത്തെല്ലാവർക്കും ഹിദായത്ത് കൊടുക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹു പറഞ്ഞു, ലാ തഹ്ദി മൻ അഹബബ്ത വലക്കിന്നല്ലാഹ യഹ്ദി മൻ യശാ. അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്ക് മാത്രമേ ഹിദായത്ത് കൊടുക്കൂ. നിങ്ങൾ ആലോചിക്കണം, ലോകത്ത് 800 കോടി ജനങ്ങളില്ലേ? എന്നാൽ ഇവിടെ ഹിദായത്ത് സിദ്ധിച്ചവർ ലോകത്ത് എത്ര പേരുണ്ട്? ന്യൂനാൽ ന്യൂനപക്ഷമല്ലേ? കനേശുമാരി കണക്കനുസരിച്ച് മുസ്ലിമീങ്ങൾ 200 കോടി ജനങ്ങളല്ലേ ഉള്ളത്? ലോകത്ത് 80 കോടി ജനങ്ങളില്ലേ? അതിൽ ജമാഅത്തുകളെല്ലാം കൃത്യനിഷ്ഠയോടെ പരിപാലിക്കുന്നവർ എത്ര ശതമാനം ഉണ്ടാവും? നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ചിന്തിക്കണം. പ്രിയപ്പെട്ട സഹോദരി സഹോദര, നമുക്ക് നിഷേധിക്കാൻ കഴിയും. അല്ലാഹു തആല എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കുന്നു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ
ദോഷം പുറക്കുന്നു പറഞ്ഞപ്പോൾ ഇന്നല്ലാഹു ലാ യഗ്ഫിറു ബിഹി ഇന്നല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്രക ബിഹി വയഗ്ഫിറു മാ ദാലിമ വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എല്ലാരെല്ലാ ദോഷവും അല്ലാഹു തആല പുറക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല ഉദ്ദേശിച്ച ചിലർക്ക് മാത്രം ദോഷങ്ങൾ പുറത്തു കൊടുക്കാം. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ اللهم مالك الملك تؤتي الملك من تشاء وتنزل الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الميت من الحي وترزق من تشاء بغير حساب قران പറയുന്നത് അങ്ങനെ 56 സ്ഥലങ്ങളിൽ ഖുർആൻ എന്ത് ഓഫർ അല്ലാഹു തആല പറയുമ്പോഴും ലിമൻ യശാഉ ലിമൻ യശാഉ ലിമൻ എന്നാൽ അങ്ങനെ മശീഅത്തുല്ലാഹിയുമായി സ്വാഭാവികമല്ലാതെ നിരുപാധികം അല്ലാഹു തആല പറയുന്ന ഒരു സ്ഥലമാണ് ലൈൻ ശക്കർത്തും ലാസീദന്നകും വലൈൻ കഫർത്തും ഇൻ അദാബി ലശദീദ് എല്ലയോ മനുഷ്യ നിനക്ക് ജീവൻ നൽകി അല്ലാഹു നിനക്ക് കണ്ണ് നൽകി അല്ലാഹു നിനക്ക് കാത് നൽകി അല്ലാഹു നിനക്ക് നാക്ക് നൽകി അല്ലാഹു സർവസ്വം നൽകി അല്ലാഹു നീ മറക്കല്ല നിന്റെ ജന്മത്തിന്റെ കാരണക്കാരായ നിന്റെ ഉപ്പായ നീ മറക്കല്ല ഉമ്മായ നീ മറക്കല്ല നിന്നെ വിദ്യാസമ്പന്നനാക്കിയ നിന്റെ ഗുരുനാഥന്മാർ ഏത് മതവിഭാഗത്തിൽ പെട്ടവരാവട്ടെ ഏത് വിജുജാതിയാവട്ടെ മർഗമർഗമാവട്ടെ നീ അവരെ മറക്കല്ല നീ അവരെ ധിക്കരിക്കല്ല ഭരണകൂടത്തെ നീ ധിക്കരിക്കല്ല നിന്റെ ഭരണകൂടത്തോട് നിന്നേക്കാൾ മുതിർന്നവരോട് നിന്റെ വാപ്പമാരോട് മാതൃവന്ദനം പിതൃവന്ദനം ഗുരുവന്ദനം ലോകത്തേത് മതമാണ് അംഗീകരിക്കാത്തത് മാതാപിതാക്കളെ ധിക്കരിച്ചവൻ ഗുരുനാഥന്മാരെ വെറുപ്പിച്ചവൻ മുതിർന്നവരെ വേദനിപ്പിച്ചവൻ ഒരിക്കലും രക്ഷപ്പെടില്ല കേട്ടോ ലൈൻ ശക്കർത്തും ലാസീദന്നകും അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിയേ പറ്റൂ എങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് ധാരാളം നിയമത്തുകൾ ചെയ്യും ധാരാളം വർധനവുകൾ നൽകുക തന്നെ ചെയ്യും അതേ സ്ഥാനത്ത് പോലെ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് ചെയ്താ തീർച്ചയായും അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അതികഠിനമായ ശിക്ഷ നിങ്ങൾ ഏൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് അല്ലാഹുവിന്റെ പ്രീതിയാണ് ലക്ഷ്യമെങ്കിൽ അല്ലാഹുവിന്റെ കാവലാണ് ലക്ഷ്യമെങ്കിൽ അല്ലാഹു ആജ്ഞാപിച്ചതൊക്കെയും ജീവിതത്തിൽ പകർത്തുക അല്ലാഹു നിരോധിച്ച ഭീകരവാദിയാവരുത് തീവ്രവാദിയാവരുത് അഹങ്കാരിയാവരുത് ശല്യക്കാരനാവരുത് നാട്ടിൽ കുഴപ്പക്കാരനാവരുത് എന്തെല്ലാം ഗുണങ്ങൾ നാട്ടിൽ ചെയ്യാൻ പറ്റുമോ സമൂഹത്തിന് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക തീർച്ചയായും അല്ലാഹുവിനക്ക് തുണയാണ് എന്റെ കൂടെ അല്ലാഹുണ്ട് അല്ലാഹുവിനെ സഹായിക്കുക തന്നെ ചെയ്യും അല്ലാഹ് ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ് സഹായിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകള് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമുക്ക് കുറച്ച് ദിക്ർ ചൊല്ലി ദുആ ചെയ്യാം അല്ലാഹു സുബ്ഹാനഹു തആലാ ഹലാല ഉദ്ദേശം
എന്റെ അനുജൻ 7 വയസ്സുള്ള ആൺകുട്ടി, അവനിക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ടെസ്റ്റിന് വിധേയമാക്കിയപ്പോൾ ഹാർട്ടിന് 3 വാൾവ് ഉണ്ടെന്നും ഓപ്പറേഷൻ വേണമെന്നും ഒരു ഡോക്ടറെ പറഞ്ഞു. 3 ലക്ഷം രൂപ വേണമെന്നാണ് പറയുന്നത്. അവൻ കൂലിപ്പണിക്കാരൻ ജീവിക്കുന്നത്, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തിലാണ്. ഇനിയൊരു ടെസ്റ്റ് ഉണ്ട്, അതിൽ ഒന്നുമില്ലെന്ന് റിപ്പോർട്ട് വരണം. തങ്ങൾ ദുആ ചെയ്യണം. ഹമീദ് സഹാബി, അർഹമുർ റഹീമായ അല്ലാഹ്, എന്താണെങ്കിലും നീ ശിഫയാക്കടേ അല്ലാഹ്, ശിഫയാക്കടേ അല്ലാഹ്. പ്രിയപ്പെട്ട രാജു ശരി അലി കുഞ്ഞു ഉസ്താദ്, ഇന്ന് മരണപ്പെട്ടവർ ദറദറി ഉയർത്തി കൊടുക്കടേ അല്ലാഹ്. മഹാനായ ഞാൻ അവരെ മുഖത്ത് നോക്കി പ്രശംസിക്കുന്നില്ല. പൊളിറ്റിക്കൽ സയൻസിൽ ഫസ്റ്റ് റാങ്ക്, എം എ ബിരുദം, സർക്കാർ ജോലി, ഉയർന്ന ശമ്പളം കിട്ടി. പക്ഷെ അതെല്ലാം ഒഴിവാക്കി സമൂഹത്തിനും സമുദായത്തിനും തന്റെ വിലപ്പെട്ട സേവനങ്ങൾ ചെയ്യണമെന്ന നിർബന്ധത്തോടുകൂടെ സദാസമയത്തും 10,000-ക്കണക്കിന് സന്ദർശകരെത്തും. അവർക്കെല്ലാം ഒരു ബിസ്മി ഓതി കൊടുക്കുന്നത്, അവർക്കൊരു ഫാത്തിഹ ഓതി കൊടുക്കുന്നത് എത്രമാത്രം പുണ്യമായിരിക്കും. റബ്ബേ അവരെല്ലാ ക്ഷീണവും തടസ്സം നീ മാറ്റി കൊടുക്കണേ അല്ലാ. പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. വളരെ ക്ഷീണാണ് ഞാൻ. ഇന്നലെ രാത്രി കൊല്ലത്താണ്, കൊല്ലത്തുനിന്ന് നേരെ കഴിഞ്ഞു വരികയാണ്. നാളെ സുബൈക്ക് മറ്റൊരു പ്രോഗ്രാമുണ്ട്. അപ്പോ എല്ലാ വർഷവും നടക്കുന്ന 27-ാം രാവ് ദലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്വലാത്തിനുള്ള പ്രോഗ്രാം, അതിന്റെ സ്വാഗത സംഘം രൂപീകരണമാണ് നാളെ രാവിലെ 7 മണിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ യുവ പ്രാസംഗികന്മാരിൽ പ്രമുഖരായ ആരെയും ആകർഷിക്കുന്ന പ്രഭാഷണ പേരുസ്താദിന്റെ മകൻ മുഹമ്മദ് അസുഹരി ഉസ്താദ് ഒന്നാക്കി സംസാരിക്കുന്നതാണ്. നമുക്ക് ഒരു ഫാത്തിഹ, 3 ഇഖ്ലാസ് മഅ്ബൂദി, അല്പം ഇസ്തിഗ്ഫാർ, തഹ്ലീൽ, സ്വലാത്തു ജല്ലി ദുആ ചെയ്യാം. റബ്ബനി ഖബൂലാക്കണ യാ അല്ലാഹ്. സ്വലാത്ത് ഞാനതിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല, കുറേ പറയാനുണ്ട്. നേരത്തെ ബഹുനരായ ചെയ്തവർ പറഞ്ഞില്ലേ, അല്ലാഹു തങ്ങൾ അവർക്ക് മലപ്പുറത്ത് മേൽമുറിയിൽ ഇത്രയും വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയത്. 200 ഏക്കറിലധികം സ്ഥലമാണ് അവിടെയുള്ളത്. 42 സ്ഥാപനങ്ങളാണ്, ഇത്രയും വിദ്യാർത്ഥികളാണ്. എങ്ങനെയാണ് ഇതൊക്കെ വളർന്നത്? കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ, അല്ലെങ്കിൽ മഞ്ചേശ്വരം തൊട്ട് പാറശാല വരെ, നാഷണൽ ഹൈവേയുടെ ഓരത്ത്, ഇത്രയും വിശാലമായ ക്യാമ്പസിൽ ഇത്രയും 10,000-ക്കണക്കിന് കുട്ടികളെ കാണാൻ കഴിയില്ല. ഇതെല്ലാം സ്വലാത്തിന്റെ ഒരൊറ്റ ബർക്കത്ത്. 23 കൊല്ലം മുമ്പ് തുടങ്ങുമ്പോ 1 ഇഞ്ച് ഭൂമി ഇല്ലായിരുന്നു. 1 ഇഞ്ച് ഭൂമി അവിടെ ഇല്ലായിരുന്നു. 1 രൂപ ബാങ്ക് ബാലൻസ് ഇല്ലായിരുന്നു. ഇതൊന്നും ഏതെങ്കിലും മുതലാളിമാർ വക്ഫ് ചെയ്തതല്ല, മറിച്ച് ഇതെല്ലാം സ്വലാത്തിന്റെ അനുഭവങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഉണർത്തിയ ഫിറോസ് ഖാന്റെ മകൻ 10,000 ആകർഷിക്കുന്നു. ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് മഹാനുള്ള പ്രസംഗം നടക്കും.
ദുആ ചെയ്യുന്ന സമയത്ത് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന അസ്സയ്യിദ് വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു മഹാൻ അവരുടെ പേര്, അതുപോലെ മറ്റ് മഹത്വക്കൾ ഔലിയാക്കൾ ആരിഫ്യങ്ങൾ സ്വാലിഹ്യങ്ങളുടെ പേരിൽ ഇന്ന് വഫാത്തായ അലി കുഞ്ഞു ഉസ്താദ് താജുശ്ശേരി അവരുടെ പേരിൽ, അതുപോലെ തന്നെ ഈ മാസത്തിലാണ് മഹാനായ സൈന്ദി മഖ്ദൂം റളിയല്ലാഹു മലപ്പുറം ശുഹദാക്കൾ സമസ്തക്കളുടെ ജമിയക്കളുടെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, അതുപോലെ തന്നെ നൂറുൽ ഉലമ എം എ ഉസ്താദിന്റെ 10 വർഷത്തെ ഉസ്താദും താജുലും ഉൾപ്പെടെ ധാരാളം മഹത്തുക്കളുടെ ഷെയ്ഖും റൈസുൽ മുഹഖിഖിൻ ഷെയ്ഖിനെ കണ്ണിത്ത് ഉസ്താദ് ഉൾപ്പെടെ ധാരാളം വലിയ മഹത്തുക്കൾ സിയാറത്തിന് സന്ദർശനത്തിന് വരുന്ന മഹൽ വ്യക്തിത്വമായിരുന്നു ഞങ്ങളുടെ ഉപ്പാപ്പ തൃക്കരിപ്പൂരി ഷാഹുൽ ഹമീദ് അൽ ബുഖാരി തങ്ങൾ. ഒരു വഫാത്തായത് ഷഹബാ മാസത്തിലാണ്. അനാ നൂറുൽ ഉലമ എം എ ഉസ്താദ് അവരെ കുറിച്ച് എഴുതിയ മർത്തിയത്ത് ബഹ്റുൽ ഉലൂം, വിജ്ഞാനത്തിന്റെ സമുദ്രം എന്നാണ് എഴുതി വച്ചത്. അവര് വഫാത്തായത് അതുപോലെ തന്നെ ഇവിടെ പരിസരത്താണല്ലോ കാജൂർ തങ്ങൾ എന്റെ ഭാര്യാപിതാണ്. അവര് വഫാത്തായത് ഈ മാസത്തിലാണ്. താഹിറുൽ അഹദല തങ്ങള് അണ്ടോണസ്താദ് പാണക്കാട് സൈദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ, അങ്ങനെ എത്ര എത്ര സാദാത്തുക്കളും നേതാക്കളുമാണ്. താജുൽ ഉലമ സദഖത്തുല്ലാ മുസ്ലിയ തുടങ്ങി ധാരാളം ആളുകൾ ഈ മാസത്തിൽ വഫാത്തായവരുണ്ട്. അവരൊക്കെയും അവരെല്ലാം തവസ്സിലാക്കിട്ട് പ്രത്യേകിച്ച് മഹന താജുൽ ഉലമ, നൂറുൽ ഉലമ, ഗൻസുൽ ഉലമ, ഷറഫുൽ ഉലമ, താജുൽ ഫഖഹ, ജേട്ട സോഹൻ സെയ്ദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ, താഹിറുൽ അഹ്ദൽ തങ്ങൾ, താജു ശരിയ തുടങ്ങി ധാരാളം ആളുകൾ മഹത്തുക്കൾ അടുത്ത കാലത്ത് വഫാത്തായി. അവരെല്ലാ തരത്തിലും നിവർത്തി കൊടുക്കണേ. ഈ നാട്ടിൽ മരിച്ചു കിടക്കുന്ന 1000 ജമാഅത്ത് 10000 കണക്കിന് ആളുകൾ ഈ നൂറ്റാണ്ടുകൾക്കിടയിൽ മരിച്ചു കിടക്കുന്നു. ഈ മഖാമിൽ തന്നെ രണ്ട് മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇബ്രാഹിം ഹാജി പറഞ്ഞു. അങ്ങനെ നമ്മൾ കാണാത്ത എത്ര ആളുകൾ ഉണ്ടാകും ഈ പരിസരത്തൊക്കെ മടക്കം മറവിട്ട് കിടക്കുന്ന സാധാരണക്കാരനായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബഹ്ലൂൽ, പക്ഷെ അത് മജ്നൂൻ എന്നാണ് ജനങ്ങൾ വിളിക്കുക. ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഭ്രാന്തരാണ്. പക്ഷെ അവര് പറയുന്ന ഓരോന്നിനും ഓതുന്ന ആയത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം എത്രമാത്രം മർത്തങ്ങളാണ് ഈ ആയത്തൊക്കെ. നമ്മളെപ്പോഴും കേൾക്കുന്നല്ലേ ഇന്നമോ എത്തക്കമ്പോലുള്ളാഹു മിനൽ മുത്തഖീന, പക്ഷെ അതൊക്കെ ചിന്തിക്കുമ്പോഴല്ലേ അതിന്റെ അർത്ഥം അറിയാം. إله حضرة نبيك المصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد.
Bismillahirrahmanirrahim. Qul huwallahu ahad, Allahu samad, lam yalid wa lam yulad wa lam yakul lahu kufuwan ahad. Bismillahirrahmanirrahim. Qul a'udhu bi rabbil falaq, min shaddi ma khalaq, min shaddi ghasiqin idha waqab, min shaddi nafathat fi al-'uqad, wa min shaddi hasidin idha hasad. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شد الوسواس الخناس، الذي يوسوس في صدور الناس من الجنة والناس. جددوا إيمانكم ونبروا قلوبكم وزينوا ألسنتكم بقوله لا إله إلا الله، 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 لا إله إلا الله. والحج الذي لا إله إلا هو فادعوه مخلصين له الدين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليهم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله ولم يولد ولم يكن له كفوا أحد. آمين برحمتك. الحمد لله، الحمد لله رب العالمين، حمدا يوافي نعمه ويكافي مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، انت كما اثنيت على نفسك. فلك الحمد حتى ترى الله، فلك الحمد حتى ترى الله، فلك الحمد حتى ترى الله. اللهم صل وسلم وبارك على رسولك سيدنا محمد
محمد وعلى آل سلام ومولانا محمد صلاة ترضيك وترضيه وترضى بها يا رب العالمين وصلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام واللافات وتطهرنا بها من جميع السيئات وتغفرنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها كسل الغايات من جميع الخيرات في الحياة بعد الممات أوصل اللهم ثواب ما صلينا وما قرأناه من القرآن العظيم إلى حضرة نبيك المصطفى محمد صلى الله عليه وسلم ثم إلى حضرة أرواح جميع الأنبياء والمرسلين وأزواجه الطاهرات أمهات المؤمنين وآله وأهل بيته وذريته وعترته إلى يوم الدين وأصحابه ساداتنا البدريين والأهديين بقية الصحابة والقرابة وكافة أولياء الله تعالى من مشارق الأرض إلى مغاربها خاصة إلى حضرة روح شيخنا وغياثنا وملادنا السيد الشهيد ولي الله قدس الله سر العزيز وإلى حضرة روح من دفن بجواره من وليك الكريم وإلى حضرات أرواح كافة أولياء الله تعالى خاصة إلى حضرات أرواح المدفونة حول هذه المقبرة من أولياء الله تعالى والمؤمنين والمؤمنات أرحم الراحمة يا الله أنبياءك أولياءك مهتك الصالحين ഞങ്ങളെ സ്നേഹിക്കുന്ന അല്ലാഹ് അവരെ തവസ്സുലാക്കി എന്നോട് യാചിക്കുന്നു അല്ലാഹ് ഞങ്ങളുടെ കൈകൾക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ് ഇജാബത്ത് നൽകണേ അല്ലാഹ് യാ ഗഫൂർ യാ അല്ലാഹ് യാ ഗഫാർ യാ അല്ലാഹ് ഞങ്ങൾ പലരും പല തെറ്റുകുറ്റങ്ങൾ ചെയ്തവർ അല്ലാഹ് കഴിഞ്ഞ കാലങ്ങൾ ചെയ്യാത്ത തെറ്റുകുറ്റങ്ങളില്ല റബ്ബേ ഞങ്ങളുടെ ഉമ്മ ഉമ്മാമമാർ ഉപ്പ ഉപ്പാപ്പമാർ ഉസ്താദുമാർ മശായിഖുമാർ ഭാര്യ സന്താനങ്ങൾ ബന്ധുമിത്രാദികൾ കുടുംബാംഗങ്ങൾ അൽവാസികൾ സ്നേഹിച്ചവർ സഹായിച്ചവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഇവിടുത്തെ ഉസ്താദുമാർ ഉലമാക്കൾ മുതഅല്ലിമുകൾ ഈ ജുറൂസ് കമ്മിറ്റിയുടെ സാരഥികൾ അവരുടെ കുടുംബങ്ങളിലുള്ളവർ പല വിദൂര ദഗ്ഗുകളിൽ നിന്നും വന്ന് എത്തിച്ചേർന്നവർ സംഭാവനകൾ നൽകി അരിമാംസം ഭക്ഷ്യവസ്തുക്കൾ നൽകിയവർ ഇവിടത്തേക്കാരെല്ലാം ലിസ്റ്റുകൾ നൽകിയ സർവറുടെയും എല്ലാ തെറ്റുകുറ്റങ്ങളും അറിയാവുന്ന അല്ലാഹ് നീ മാപ്പാക്കണേ അല്ലാഹ് പെറുക്കണേ അല്ലാഹ് തെറ്റുകുറ്റങ്ങൾ തീർത്തും മുക്തരാക്കണേ അല്ലാഹ് അന്യരാശ്രയിക്കാതെ ജീവിക്കാനുള്ള ഐശ്വര്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് യാ ഷാഫി യാ അല്ലാഹ് യാ കാഫി യാ അല്ലാഹ് യാ മുആഫി യാ അല്ലാഹ് ഞങ്ങളെ ഹാർട്ടിനോ കിഡ്നിക്കോ ബ്രെയിനോ ശ്വാസകോശത്തിന് അന്നനാളത്തിന് തകരാറ് നൽകല്ല അല്ലാഹ് റബ്ബെ ഞങ്ങൾ ഒരു ഫംഗസ് കൊണ്ടും വൈറസ് കൊണ്ടും ബാക്ടീരിയ കൊണ്ടും പരീക്ഷിക്കല്ല അല്ലാഹ് റബ്ബെ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ അലർജിയോ ഗ്യാസ് നൽകല്ല അല്ലാഹ് യാ അല്ലാഹ് ഞങ്ങൾ എത്ര ആളുകൾ ഏതെല്ലാം രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ഒരു മഞ്ഞപ്പിത്തവും ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ് ലിവറിന് തകരാറ് നൽകല്ല അല്ലാഹ് കൈകാലുകൾ കടച്ചിന് തരിപ്പ് നൽകല്ല അല്ലാഹ് കണ്ണിന് കാഴ്ചക്കുറവ് നൽകല്ല അല്ലാഹ് കേൾവിക്ക് തകരാറ് നൽകല്ല അല്ലാഹ് ശ്വാസകോശത്തിന് അന്നനാളത്തിന് തകരാറ് നൽകല്ല അല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം യാ അല്ലാഹ് ഞങ്ങൾ വിവാഹിതരായ യുവതി യുവാക്കൾ നിരവധിയുണ്ട് അല്ലാഹ് സ്വാലിഹ സന്താനങ്ങൾ നൽകണേ അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സ്വപ്നമല്ല അല്ലാഹ് സ്വാലിഹ സന്താനങ്ങൾ നൽകണേ അല്ലാഹ് ഞങ്ങളുടെ മക്കളെ ഖിയാമത്തുനാൾ വരെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളെ ഇവിടുത്തെ പള്ളി ദർശകർ സാജുശ്ശേരി ആലിക്കുഞ്ഞു ഉസ്താദിന്റെ മുതഅല്ലിമുകൾ റബ്ബ് എല്ലാവരും നല്ല മാർക്കോടെ വിജയിപ്പിക്കണേ അല്ലാഹ് യാ അല്ലാഹ് ഞങ്ങളെ സാഹിര്യങ്ങളെ സഹിർന്ന് സലാമത്താക്കണേ അല്ലാഹ് വഞ്ചകരുടെ വഞ്ചന സലാമത്താക്കണേ അല്ലാഹ് അസൂയാലുക്കളെ അസൂയയിൽ സലാമത്താക്കണേ അല്ലാഹ് എല്ലാവിധ പ്രതിസന്ധികളും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ് റബ്ബെ പരീക്ഷാർത്ഥികൾ നിരവധിയാണ് റബ്ബെ അടുത്ത ദിവസം പല പരീക്ഷകളും തുടങ്ങാനിരിക്കുന്നു അല്ലാഹ് നല്ല മാർക്കോടെ നീ വിജയിപ്പിക്കണേ അല്ലാഹ് നല്ല മാർക്കോടെ നീ വിജയിപ്പിക്കണേ അല്ലാഹ് റബ്ബെ എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി പി ജി എല്ലാ എക്സാമുകളിലും നല്ല റിസൾട്ടുകൾ നൽകണേ അല്ലാഹ് എല്ലാ എക്സാമുകളിലും നല്ല റിസൾട്ടുകൾ നൽകണേ അല്ലാഹ് റബ്ബെ ഞങ്ങളുടെ രാജ്യത്ത് മത സൗഹാർദ്ദവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കണേ അല്ലാഹ് ശക്തിപ്പെടുത്തണേ അല്ലാഹ് വൈദേശിക ആക്രമങ്ങൾ ഈബിന്ദ്ര ലഹളിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാഹ് ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ് മഹാനാശയ തങ്ങളുടെ ക്ഷീണം തറച്ചനി എത്തിക്കൊടുക്കണേ അല്ലാഹ്
ജീർണവും ക്ഷീണവും തളർച്ചനെയും മാറ്റി കൊടുക്കണേ അല്ല, പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ്സിനെയും നൽകണേ അല്ല. യാ അല്ലാ, ഞങ്ങൾ ആരെല്ലാം താമസിക്കാൻ വീടില്ലാതെ കഷ്ടപ്പെടുകയാണ്, ഖൈറായ സ്ഥലം നീ നൽകണേ അല്ല, വെള്ളം വഴി സൗകര്യങ്ങൾ നീ നന്നാക്കി എടുക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ല, എല്ലാ തടസ്സങ്ങളും നീ നീക്കണേ അല്ല, കള്ളക്കേസുകൾ കുടുങ്ങി സലാമത്താക്കണേ അല്ല, നിരപരാധികളാ ഞങ്ങൾ മോഷ്ടിക്കപ്പെട്ട് നഷ്ടപ്പെട്ടവർക്ക് നീ തിരിച്ചെത്തിക്കണേ അല്ല, റബ്ബേ ഞങ്ങൾ നഷ്ടപ്പെട്ട മോഷ്ടിക്കപ്പെട്ട ഞങ്ങളിലേക്ക് തിരിച്ചെത്തിക്കണേ അല്ല, റബ്ബേ ഞങ്ങൾ മേഖലയും നീ തളർത്തിക്കളയല്ല അല്ല, എല്ലാ പ്രതിസന്ധികളും നീ സലാമത്താക്കണേ അല്ല, യാ അല്ലാ യാ അല്ലാ യാ അല്ലാ, എല്ലാ ഹലാല ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ല, റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരാക്കണേ അല്ല, പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരാക്കല്ല അല്ല, പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരാക്കല്ല അല്ല, റബ്ബേ ഞങ്ങൾ ഓരോരുത്തരും മനസ്സിലുള്ള അഭിലാഷങ്ങൾ സാധിപ്പിക്കണേ അല്ല, മഹാനായ സയ്യിദ് അവർക്ക് എന്ത് രോഗങ്ങളാണെങ്കിലും നീ ശിഫയാക്കണേ അല്ല, ശിഫയാക്കണേ അല്ല, ശിഫയാക്കണേ അല്ല, അല്ലാ നല്ല മാസത്തിൽ നല്ല ദിവസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ ചെയ്തു മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ല, ഞങ്ങൾ ആരെല്ലാം എന്തെല്ലാം ബുദ്ധിമുട്ടുകളും സലാമത്താക്കണേ അല്ല, പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി പി ജി എൻട്രൻസ് എക്സാം എല്ലാ എക്സാമുകളും നല്ല മാർക്കോടെ വിജയിപ്പിക്കണേ അല്ല, സ്വീകരിക്കണേ അല്ല, സ്വീകരിക്കണേ നീ സ്വീകരിക്കണേ അല്ല, ഇവിടത്തേക്ക് ആരെല്ലാം സിയാറത്തിന് വന്നിട്ടുണ്ടോ, ആരെല്ലാം അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ, ആർക്കെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങൾ അതെല്ലാം നീ കബൂലാക്കണേ അല്ല, നീ സ്വീകരിക്കണേ അല്ല, റബ്ബനാ തഖബ്ബൽ മിനാ ഇന്നക സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അത്തവാബുർ റഹീം വഗ്ഫിർ ലിയാബാഇനാ وامهاتنا واساتذتنا يا غافر المذنبين وارحمنا واياهم برحمتك ان شاء الله ആദ്യത്തിലുള്ള ദുആയാണ് ഇൻഷാഅല്ലാ. എന്തെങ്കിലും ഒരു ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഒരു സദഖ നല്ലതാണ്. അപ്പോ എല്ലാവരും ഇൻഷാഅല്ലാ ഇന്ന് വളരെ പ്രധാനപ്പെട്ട നസീഹത്താണ് പേരൂർ ഉസ്താദിന്റെ മകൻ മുഹമ്മദ് സ്ലിയാർ അസ്ഗരി മഹാൻ അവറുകള്. അപ്പൊ ഇൻഷാഅല്ലാ കുറച്ച് തഹ്ലീൽ ചൊല്ലുമ്പോ എല്ലാരെ കയ്യിലുള്ളത് എന്താണോ, അഞ്ഞൂറോ മുന്നൂറോ ഇരുന്നൂറോ നൂറോ എന്തെങ്കിലും നൽകാൻ പറ്റുമോ നൽകുക. എല്ലാവരും എഴുന്നേറ്റിട്ട് ഇൻഷാഅല്ലാ قلوبكم وزينوا ألسنتكم بقولي لا إله إلا الله.